നമസ്കാരം. മണീക്ഷ മലയാളം. ലക്ഷദ്വീപ് വിഷയത്തിൽ അവിടുത്തെ ജനങ്ങളോടൊപ്പമാണ് താനെന്ന നിലപാട് വ്യക്തമാക്കിയ പൃഥ്വിരാജിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ പ്രിയദർശൻ. അങ്ങനെ പ്രിയദർശൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രിയദർശൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഫേസ്ബുക്ക് വഴിയാണ്, ആ ഒരു പിന്തുണ വ്യക്തമാക്കിയത് തന്നെ. എന്തായാലും ലക്ഷദ്വീപ് വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അത് നടൻ പൃഥ്വിരാജിനുണ്ടെന്നും അതിനോട് വിയോജിക്കുന്നവർ സഭ്യമായി വേണം അത് ചെയ്യാനെന്നും പ്രിയദർശൻ പറയുന്നുണ്ട്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ലക്ഷദ്വീപ് വിഷയത്തിൽ പൃഥ്വിരാജിനെതിരെ സഭ്യമല്ലാത്ത പ്രതികരണങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രിയദർശൻ. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇപ്പോഴും ജനം ടിവിയുടെ ചെയർമാൻ ഇതേ പ്രിയദർശൻ തന്നെയാണെന്നുള്ള കാര്യം സംഘപുത്രന്മാർ മറക്കരുത്. ഇനി അദ്ദേഹം അല്ല എന്നൊക്കെ പല ഗ്രൂപ്പുകളിലും പറയുന്നുണ്ട്, പക്ഷെ വിക്കിപീഡിയ പേജിൽ അടക്കം ചെയർമാൻ പ്രിയദർശൻ എന്ന് തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആണോ ഇനി കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ ജനം ടിവി ആ ലേഖനമൊക്കെ ഡിലീറ്റ് ചെയ്തതെന്ന് അറിയത്തില്ല. കാരണം പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. പിന്നെ ഒരു മാപ്പ് പോലും പറഞ്ഞില്ല. സാധാരണ മാപ്പ് പറയാറുള്ളതാണല്ലോ, അതുകൊണ്ട് ഒരു മാപ്പ് പോലും പറഞ്ഞില്ല. അതിനൊരു ന്യായീകരണം ഇതുവരെ ജനം ടി വി നടത്തിയിട്ടില്ല. അത് മറ്റൊരു കാര്യം, അതൊന്നും ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പ്രിയദർശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം. സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ചുറ്റുപാടും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും സ്വന്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടാവാം. ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ആരോഗ്യം അത്തരം അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. ലക്ഷദ്വീപിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നടൻ പൃഥ്വിരാജ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായവും നിലപാടുമാണ്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ആ അഭിപ്രായത്തോട് വിയോജിക്കുന്നവർ ഉണ്ടാകാം, വിയോജിക്കുന്നതിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സഭ്യമല്ലാത്ത രീതിയിൽ അതിനോട് പ്രതികരിക്കുക എന്നാൽ അത് ആര് ചെയ്താലും അതിനെ അംഗീകരിക്കുവാൻ വയ്യ. സഭ്യത എന്നത് ഒരു സംസ്കാരമാണ്. ഞാൻ ആ സംസ്കാരത്തോടൊപ്പമാണ്. പൃഥ്വിരാജിന് നേരെ ഉണ്ടായ സഭ്യമല്ലാത്ത പ്രതികരണത്തെ സംസ്കാരവും ജനാധിപത്യ ബോധവുമുള്ള എല്ലാവരെയും പോലെ ഞാനും തള്ളിക്കളയുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് സംഭവിച്ചത്. ഇങ്ങനെയായിരുന്നു പ്രിയദർശൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ലക്ഷദ്വീപ് വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് പിന്നാലെ നടൻ പൃഥ്വിരാജ് സുകുമാറിന് നേരെ രൂക്ഷമായ സൈബർ ആക്രമണമായിരുന്നു ഉണ്ടായത്. തന്റെ 2 സിനിമകൾ ഉൾപ്പെടെ ലക്ഷദ്വീപിൽ ചിത്രീകരിച്ച അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പൃഥ്വിരാജ് ഒരു നീണ്ട കുറിപ്പിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. അനാർക്കലി, ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങൾ ലക്ഷദ്വീപിൽ ചിത്രീകരിച്ചിരുന്നു. അവിടുത്തെ ജനങ്ങൾ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത് എന്ന നിലയിലായിരുന്നു പൃഥ്വിരാജ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഇതേ തുടർന്ന് വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ രൂക്ഷമായ ആക്രമണത്തിന് പാത്രമാവുകയായിരുന്നു പൃഥ്വിരാജ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രിയദർശൻ ഫേസ്ബുക്കിലൂടെ പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞത്. ഏതായാലും ആ സഭ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ യോജിക്കുന്നു. ഏതായാലും ഇത്രയും ആർജവത്തോടുകൂടി ആ കാര്യം പറഞ്ഞല്ലോ, അതിനേതായാലും പ്രിയദർശനോടുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. പക്ഷെ പ്രിയദർശന്റെ ആ ഒരു പോസ്റ്റ്, നിങ്ങൾ ഫേസ്ബുക്കിൽ കയറി പ്രിയദർശന്റെ ആ ഒരു പോസ്റ്റ് കാണുവാണെങ്കിൽ അതിന്റെ താഴത്തെ കമന്റ് സെക്ഷൻ കൂടെ നോക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം വളരെ മനോഹരമായ കമന്റ്സുകളാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ പ്രിയദർശൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ജനം ടി വി എവിടെയായി, സംഘപുത്രന്മാർ എവിടെയായി, ഇവരൊക്കെ ഏറിലാന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർക്കിനി എന്താണ് പറയാനുള്ളത്? അതിന്റെ ഒരു രോദനമാണ് ഈ കമന്റ് സെക്ഷനിൽ മുഴുവൻ വന്ന് എഴുതി അങ്ങ് ഇട്ടേക്കുന്നത്. അതേസമയം വേറെ കുറെ ആൾക്കാരും ഉണ്ട്, അതായത് ഉളുപ്പുണ്ടോ ചങ്ങായി, എന്റെ ചാനലല്ലേ അത് എന്നൊക്കെ ചോദിച്ച് തന്റെ ചാനലിലെ സ്റ്റാഫുകളെ നിലക്കി നിർത്തണ്ടേ തുടങ്ങിയ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കമന്റ്സ് വേറെയും വരുന്നുണ്ട്. അത് മറ്റൊരു വിഭാഗം. പക്ഷെ ഈ രോദനമാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല, പണ്ട് അങ്ങനെ ഇതപ്പോൾ താങ്കൾ എവിടെ ആയിരുന്നു തുടങ്ങിച്ച് പ്രിയദർശനെ ഉപദേശിക്കുന്ന കുറെ കമന്റ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രിയദർശന്റെ പോസ്റ്റിന്റെ താഴത്തെ കമന്റ് സെക്ഷൻ കൂടെ നോക്കുകയാണെങ്കിൽ അതൊരു രസകരമായ സംഭവമായിരിക്കും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് കൊണ്ട് തന്നെ ഇതിന്റെ താഴത്തെ കമന്റ് സെക്ഷനും വളരെ മനോഹരമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പൊങ്കാലി ഇടേണ്ടവർ വന്നേക്കൂ, ഇവിടെ അങ്ങ് പൊങ്കാലി ഇട്ടോളൂ, എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. പറയാനുള്ളത് എവിടെയാണെങ്കിലും പറഞ്ഞിരിക്കും, അത്ര തന്നെ.